ഉൾഫ തീവ്രവാദികളാണെന്ന സംശയത്തിൽ മൂന്നുപേരെ കോട്ടയം ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യുന്നു. ഹേമന്ത് ഗോയൽ, ജുലിനോ ഗൊയോയ്, വിദ്യുത് ജദിയ എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ ഫോണിൽ നിന്ന് ഉൾഫ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെടുത്തുവെന്ന് പോലീസ് പറയുന്നു. സംശയകരമായ ചില ഫോൺ നമ്പറുകളും കണ്ടെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. പെരുമ്പാവൂരുകാരൻ രവിരാജ് രേഖകൾ പ്രകാരം ലക്ഷാധിപതിയാണ്. പക്ഷേ ലോട്ടറി സമ്മാനത്തുക മാസങ്ങൾക്കിപ്പുറവും കിട്ടാതെ കൂലിപ്പണിക്കാരനായ രവി ഇപ്പോഴും ചെറ്റക്കുടിയിൽ തന്നെയാണ് താമസിക്കുന്നത്. പണം വൈകുന്നതിന് ലോട്ടറി വകുപ്പ് കൃത്യമായ വിവരമൊന്നും രവിക്ക് നൽകിയിട്ടുമില്ല. സംസ്ഥാന സർക്കാരിന്റെ ധനശ്രീ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 60 ലക്ഷം രൂപയും സ്വിഫ്റ്റ് ഡിസയർ കാറുമാണ് രവിരാജിന് സമ്മാനമായി കിട്ടിയത്. ജൂലൈ 17 നടന്ന നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയ DK 30 26 74 നമ്പർ ടിക്കറ്റ് കൃത്യമായി രവി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ പെരുമ്പാവൂർ ശാഖയിൽ പിറ്റേന്ന് തന്നെ ഏൽപ്പിച്ചു. ഇപ്പോൾ താമസിക്കുന്ന കുടിലിനു പകരം അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറാനാണ് രവി ആദ്യം ആഗ്രഹിച്ചത്. ലോട്ടറി കയ്യിലുള്ള ബലത്തിൽ പലിശക്കാരിൽ നിന്ന് കടം വാങ്ങി 1 ലക്ഷം രൂപ ഒരു വീടിനായി അഡ്വാൻസ് നൽകുകയും കരാർ ഒപ്പിടുകയും ചെയ്തു. കാലാവധിയും കഴിഞ്ഞു, ഇപ്പം 3 മാസം വെച്ചത്. അതിന്റെ ഇത് കൊടുക്കാനുമില്ല, എഗ്രിമെന്റ് കൊടുക്കാനുമില്ല, എഗ്രിമെന്റ് ഇത് കേറിക്കടക്കാടോ ഇല്ല, ഇതൊക്കെ പോകുന്നുള്ള ധാരണയാണ് ഇപ്പോൾ. സമ്മാനത്തുക കൈമാറുന്നതിലെ ഈ അസാധാരണ കാലതാമസം നടപടിക്രമങ്ങൾ വൈകുന്നതുകൊണ്ടാണെന്ന് ലോട്ടറി വകുപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിച്ചു. എന്തായാലും ലോട്ടറി അടിക്കാൻ മാത്രം പോരാ, പണം കിട്ടാനും വേണം യോഗമെന്ന് നെടുവീർപ്പിട്ടിരിക്കുകയാണ് രവിരാജ് ഇപ്പോൾ. പെരുമ്പാവൂരിൽ നിന്നും PR വന്ദന, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ അപ്പം വിതരണത്തിനുള്ള നിയന്ത്രണം പിൻവലിച്ചു. തീർത്ഥാടകർക്ക് ആവശ്യത്തിന് അപ്പം ഇന്നു മുതൽ നൽകി തുടങ്ങുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശബരിമലയിൽ കരുതൽ ശേഖരമായി ഉണ്ടായിരുന്ന 1,66,317 കവർ അപ്പം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് നശിപ്പിച്ചിരുന്നു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയായിരുന്നു ദേവസ്വം ബോർഡിന്റെ നടപടി. ഇതോടെ അപ്പത്തിന് ക്ഷാമം നേരിട്ടു. പ്രതിസന്ധി മറികടക്കാൻ ഒരു ഭക്തന് 2 കവറപ്പം മാത്രം നൽകി ബോർഡ് അപ്പവിതരണത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഈ നിയന്ത്രണമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പിൻവലിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ അപ്പത്തിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ നമ്മൾ റിവ്യൂ ചെയ്തു. ആവശ്യാനുസരണം അപ്പം കൊടുക്കാനുള്ള സ്റ്റോക്ക് പൊസിഷൻ ഉണ്ട്. അതനുസരിച്ച് അപ്പം വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഇപ്പോൾ മുതൽ പിൻവലിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ വളരെ കരുതലോടുകൂടി മാത്രമേ ഈ ബഫർ സ്റ്റോക്ക് പിന്നെ ഉണ്ടാക്കിയിടുന്നുള്ളൂ. അതേസമയം തീർത്ഥാടകരുടെ വലിയ പ്രവാഹമുണ്ടായാൽ അപ്പവിതരണത്തിൽ നേരിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ ബോർഡ് നിർബന്ധിതമാകുമെന്നും സൂചനയുണ്ട്. വിമൽ ജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം. ശബരിമലയിലെ പൂജാ സമയം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം 5 കടകൾക്ക് തീപിടിച്ചു. 3 കടകൾ പൂർണ്ണമായും കത്തിനിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. അഗ്നിശമന സേന എത്തി തീയണച്ചു. ആർക്കും ആളപായമില്ല. മുംബൈ ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മഹാരാഷ്ട്രയിലെ പാൽഖറിൽ ശിവസേന ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിക്കണം, പെൺകുട്ടികൾക്കെതിരായ കേസ് പിൻവലിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ലാവുൽ കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ക്രൈം എഡിറ്റർ നന്ദകുമാർ നൽകിയ ഹർജിയാണ് ഫയലിൽ സ്വീകരിച്ചത്. മഞ്ചേരി ബേബി വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന എംഎംമണിയെ ഈ മാസം 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത കൈനകരിക്കുട്ടന്റെയും ഒജി മദന്റെയും ജാമ്യാപേക്ഷ നെടുങ്കണ്ടൻ കോടതി പരിഗണിക്കുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രാഫിക് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായതോടെയാണ് പണിമുടക്ക് പിൻവലിച്ചത്. ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുക, സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. കായിക വാർത്തകളിലേക്ക്. കേരള രഞ്ജി ട്രോഫി ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല എന്ന് സോണി ചെറുവത്തൂർ വ്യക്തമാക്കി. കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം 2 മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ത്രിപുരയ്ക്കെതിരായ മത്സരത്തിൽ കളിക്കാമെന്നാണ് പ്രതീക്ഷയെന്നും സോണി പറഞ്ഞു. സോണി ആവശ്യപ്പെട്ടതനുസരിച്ച് വിശ്രമം നൽകുകയാണ് ചെയ്തതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അറിയിച്ചു. ശനിയാഴ്ച ദില്ലിയിൽ സർവീസസിനെതിരെ തുടങ്ങുന്ന മത്സരത്തിൽ റോഹൻ പ്രേം കേരളത്തെ നയിക്കും. കേരളത്തിന്റെ ആദ്യ 3 മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ചിരുന്നു.